എന്തൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പരിപ്പ് ഇങ്ങനെ വേവിച്ചെടുക്കുക. ഇതിൻ്റെ ഹാഫ് എടുത്തിട്ട് നല്ലോണം ഉടച്ചെടുക്കുക. ഫുള്ളെടുക്കരുതേ, ഹാഫ് മാത്രം നന്നായിട്ട് ഉടച്ചെടുക്കുക. പിന്നെ രണ്ട് കപ്പ് സാവുനരി വെള്ളത്തിൽ കൊതിച്ചതിന് ശേഷം വേവിക്കുക. ശർക്കര പാനിയും നന്നായിട്ട് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുക്കുക. ഇനി അടിക്കട്ടുള്ള പാത്രത്തിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും അതിലേക്ക് ശർക്കരപ്പാനും ചേർത്ത് കൊടുക്കുക. പിന്നെ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാലെടുക്കുക. ലാസ്റ്റത്തെ പരിപാടിയായിട്ട് നല്ല നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുക്കുക, തേങ്ങാക്കൊത്ത് വറുക്കുക. സിമ്പിളായിട്ടുള്ള പായസം റെഡിയായി. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പീസിന് ചാനൽ സബ്സ്ക്രൈബ്